പൈനാപ്പിൾ കോക്കനട്ട് കൂളർ തയ്യാറാക്കാൻ നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത പൈനാപ്പിൾ വേണം. നല്ല പഴുത്തും മധുരമുള്ള പൈനാപ്പിൾ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഓറഞ്ചാണ്, പിന്നെ ലെമൺ വേണം, പിന്നെ ഷുഗറും വേണം. പിന്നെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ വേണം. തേങ്ങ എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൽ തേങ്ങയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. ഇത്രയും സാധനങ്ങളാണ് പൈനാപ്പിൾ കോക്കനട്ട് കൂളർ തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇനി തേങ്ങാപ്പാലെടുക്കണം. തേങ്ങാപ്പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി പോയാൽ, ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കരുത്. നല്ല കട്ടിയിൽ നല്ല തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളമൊഴിക്കരുത്. അപ്പോൾ നമ്മൾ നല്ല കട്ടിയിൽ നല്ല തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. കണ്ടില്ലേ നല്ല തിക്കായിരിക്കുന്നത് തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് എന്താ, ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും ഇതുപോലെ അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് ഒരുപാട് വെള്ളമൊഴിക്കരുത്. അത്യാവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക. ഞാൻ ഇവിടെ കുരുന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നിർത്തി നിർത്തി അടിച്ചാൽ കുരുന്ന് അടിയില്ല. നിങ്ങൾക്ക് അങ്ങനെ കുരു അടിയൊന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ കുരുവൊക്കെ മാറ്റിയിട്ട് വെള്ളമൊഴിച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഓറഞ്ച് ജ്യൂസ് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൈനാപ്പിളും ഇതുപോലെ നമുക്ക് ജ്യൂസ് അടിച്ചിട്ടെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് അത് ക്യൂബ്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ജാറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഷുഗറും വെള്ളവും ചേർത്ത് ജ്യൂസ് അടിച്ച് എടുക്കാം. ഷുഗർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഷുഗറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കുക. നമുക്കിത് അങ്ങ് അടിച്ചെടുക്കാം. എല്ലാ ജ്യൂസുകളും റെഡി ആയിട്ടുണ്ട്. ഓറഞ്ചും പൈനാപ്പിളും തേങ്ങാപ്പാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കരുത്, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഒഴിച്ചാൽ മതി. അതാവും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഒഴിക്കേണ്ടത്. ആദ്യം നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഒരു വലിയ ഗ്ലാസ്സിലായതുകൊണ്ട് ഞാനൊരു ഒരു നാലോ അഞ്ചോ വലിയ സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചത്. ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതിയാവും. പിന്നെ പൈനാപ്പിൾ, മെയിനായിട്ടുള്ള പൈനാപ്പിൾ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസും ഒരു മൂന്ന് സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ലെമണ് മറക്കരുത്, ലെമണും ഒഴിക്കണം. അതൊരു വലിയ സ്പൂണ് ലെമണും പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ജ്യൂസാണ്. പൈനാപ്പിൾ കുടിക്കാത്തവർക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ പൈനാപ്പിൾ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.